ഹലോ, എം ഇ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ സ്റ്റാർട്ടറാണ്, ചിക്കൻ ലോലിപോപ്പ്. വളരെ പെട്ടെന്ന് നമ്മൾക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള ചിക്കൻ ലോലിപോപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാനായി ഞാനിവിടെ 15 കഷ്ണം ലോലിപോപ്പ് പീസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊന്ന് മസാല പുരട്ടിയെടുക്കണം. ആദ്യം നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർക്കാം, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾക്ക് ചേർക്കാം. ഇനി 1 വലിയ ചെറുനാരങ്ങയുടെ നീര് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മൾക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ പീസിൽ എല്ലായിടത്തേക്ക് മസാല പിടിക്കുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കനിലേക്ക് മസാലയെല്ലാം നന്നായി പുരട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ നേരത്തേക്ക് നമ്മൾക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് മുക്കിപ്പൊരിക്കാനുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ചിക്കൻ ലോലിപോപ്പിനുള്ള ബാറ്റർ തയ്യാറാക്കാനായി ഞാനിവിടെ 1 ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് കോൺഫ്ലോർ കൂടി എടുത്തിട്ടുണ്ട്. മൈദയും കോൺഫ്ലോറും സെയിം അളവായിരിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, ബാറ്ററിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കാം, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം, 1 നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലക്കൂട്ടുകളും പൊടികളുമെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് നല്ലൊരു തിക്ക് ബാറ്റർ ആക്കിയെടുക്കണം. നമ്മളുടെ ദോശമാവിൻ്റെയൊക്കെ അയവിലുള്ള ഒരു ബാറ്റർ ആക്കിയിട്ട് വേണം നമ്മൾക്കിതെടുക്കാൻ വേണ്ടിയിട്ട്. കട്ടകളൊന്നുമില്ലാതെ ഒരു ദോശമാവിൻ്റെ അയവിലുള്ള ബാറ്റർ ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമ്മൾക്ക് വേണ്ടത്. ഇനി നമ്മൾക്ക് ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന 1 ലോലിപോപ്പ് പീസ് എടുത്ത് ഈ ബാറ്ററിൽ നന്നായി ഒന്ന് മുക്കിയെടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മാവ് പുരണ്ടു വരുന്ന രീതിയിൽ നന്നായി ഒന്ന് മുക്കിയെടുക്കുക. ഇനി ഇത് ചൂടായ എണ്ണയിലേക്കിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്, ഒരിക്കലും ഹൈ ഫ്ലെയിമിലിടരുത്. മീഡിയം ഫ്ലെയിമിൽ 1 ഭാഗം 4 മിനിറ്റ് നേരം നമ്മൾക്ക് ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് നമ്മൾക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ 1 ഭാഗം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത് അടുത്ത ഭാഗം കൂടി 4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ലോലിപോപ്പ് പീസ് എല്ലാം 2 ഭാഗവും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ലോലിപോപ്പ് പീസുകളും നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റാർട്ടറാണ് ചിക്കൻ ലോലിപോപ്പ്. ഇത് നമ്മൾക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.